ജീവിത യാഥാർത്ഥ്യങ്ങളെ കവിതകളാക്കി രജനിയുടെ പുതിയ വഴി തുറന്ന യുവകവിയും ഗാന രചയിതാവുമായ അജി മൂർത്തിക്കൽ പുത്തൻ പടവുകളിലേക്ക്. ആപ്പാഞ്ചിറയ്ക്ക് സമീപം പൂഴിക്കോൽ മൂർത്തിക്കൽ വീട്ടിലെ തന്റെ സ്വകാര്യതകളിലെ കാഴ്ചപ്പാടുകളെയാണ് അജിമോൻ കവിതകളും പിന്നീട് ഗാനങ്ങളും ആക്കിയത്. ചെറുപ്പം മുതൽ പാട്ടെഴുത്ത് ഉണ്ടെങ്കിലും പഴയ ആ കാലഘട്ടത്തിൽ അതൊന്നും വെളിച്ചം കണ്ടില്ല. പിന്നീട് ജോലിയുമായി സൗദി അറേബ്യയിലെത്തിയപ്പോൾ അന്നത്തെ ഗൾഫ് യുദ്ധമാണ് തന്റെ തിരുനാമം എന്ന ആദ്യ സിഡിയിലെ ഹൃദയം നോവുന്ന നിമിഷം, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ തുടങ്ങിയ ഗാനങ്ങൾ രചിക്കുവാൻ പ്രചോദനമേകിയത്. ഒരിക്കലും ഈ യുദ്ധഭൂമിയിൽ നിന്നും തിരിച്ചു വരുവാനോ നാട് വീണ്ടും കാണുവാൻ കഴിയാനോ സാധിക്കാത്ത ഒരവസ്ഥയിൽ തന്റെ ജീവിതമാണ് വരച്ചു കാട്ടിയിരിക്കുന്നതെന്ന് അജിമോൻ പറയുന്നു. താൻ തന്നെ ഈണമിട്ട സയം സന്ധ്യ എന്ന ഗാനം തന്നെ ഏറെ പ്രശസ്തനാക്കിയെന്നും അജിമോൻ പറയുന്നു. തിരുനാമം എന്ന ആദ്യ സി ഡി ഇറ്റലിയിൽ പ്രകാശനം ചെയ്തത് ആലഞ്ചേരി പിതാവായിരുന്നു എന്നും, പിന്നീട് റൊസാരിയോ തുടങ്ങിയ നിരവധി സി ഡികൾ ഇറക്കുവാൻ അതിലൂടെ ശ്രദ്ധേയനാകുവാനും കഴിഞ്ഞു എന്നും, താൻ മൂർത്തിക്കൽ ക്രിയേഷൻ എന്ന ബാനറിലാണ് ഇപ്പോൾ സി ഡികൾ പ്രകാശനം ചെയ്യുന്നതെന്നും അജിമോൻ പറയുന്നു. എം ജി ശ്രീകുമാർ, മാർക്കോസ്, വിൽസൺ പ്രവം, അഞ്ജു, ആൻ മേരി തുടങ്ങി ഒട്ടുമിക്ക ഗായകരും തന്റെ വരികൾ ആലപിച്ചിട്ടുണ്ടെന്നും എല്ലാത്തിനും പ്രചോദനമായത് തന്റെ അമ്മയാണെന്നും അജിമോൻ പറയുന്നു. എന്നെ എഴുത്തിലേക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ മുഖാന്തരമാണ് എനിക്ക് എഴുതുവാനും പാടുവാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഗാനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുവാനും സാധിച്ചത്. കാരണം ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ടീവായി ചെയ്തിട്ടുള്ളത് അമ്മ. തിരുനാമം എന്ന സി ഡി തൃപ്പാവതിലാണ് ഞാനത് ചെയ്ത് പൂഴിക്കോൾ സെൻ്റ് ലൂക്സ് ചർച്ചിൽ വെച്ചിട്ടാണ് പ്രകാശനം ചെയ്തത്. ഇറ്റലിയിൽ അതേപോലെ തന്നെ ഈ തിരുനാമം പ്രകാശനം ചെയ്തു. അത് അതുകൊണ്ട് ആലഞ്ചേരി പിതാവായിരുന്നു. ആലഞ്ചേരി പിതാവ് പ്രകാശനം ചെയ്തതിന് ശേഷം അവിടുത്തെ സീറോ മലബാർ സഭയുടെ വികാരി ജനറലായ ആൻ്റണി ചെറുപ്പണത്ത് അച്ഛൻ എനിക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് എൻ്റെ മെയിലിലേക്ക് അറിയിക്കുകയുണ്ടായി. ആ ഒരു കാറ്റിലിളകും കടലല പോലെ എന്നൊരു പാട്ട്, അത് നമ്മുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഞാൻ എഴുതിയൊരു പാട്ടാണ്. അതുപോലെ തന്നെ ഞാൻ പാട്ട് ആദ്യമായി എഴുതുന്നത് ഇവിടെ സൗദി അറേബ്യയിൽ വെച്ചാണ്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ അന്നൊരു ഗൾഫ് യുദ്ധം ആദ്യമായിട്ട് നടന്ന ആ സമയം എൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. കാരണം ഇനി നാട്ടിലേക്കൊരു മടക്കയാത്രയുണ്ടോ എന്നുപോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഹൃദയം നോവുന്ന നിമിഷം, ഇടയൻ പകരുന്ന സ്നേഹം എന്ന ആ പാട്ട് ഞാൻ എഴുതിയത്. അതുപോലെ തന്നെ രണ്ടാമത് എഴുതി ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ കൃപ ചൊരിയൂ നാഥ കൃപ ചൊരിയൂ എന്ന പാട്ടും എഴുതി. പിന്നെ ഞാൻ സായം സന്ധ്യയിൽ എന്നൊരു പാട്ട് ഹിന്ദു മൂഡിൽ എഴുതി തുടങ്ങിയതാണ്. പക്ഷേ അത് വീണ്ടും ക്രിസ്ത്യൻ ഡിവോഷനിലേക്ക് കൊണ്ടുവന്നു. അത് ഞാൻ തന്നെ ട്യൂൺ ചെയ്തു. ഞാൻ തന്നെ പ്രശസ്ത ഗായിക ശ്രീമതി റിയ രാജുവിനെ കൊണ്ട് പാടിച്ച ഒരു ഗാനമാണ്. എന്നെ ഒരുപാട് ഒത്തിരി പേര് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ശ്രീ എം ജി ശ്രീകുമാർ മുതൽ നിരവധി ഗായകർ എൻ്റെ സി ഡിയിലൊക്കെ പാടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പുതുമുഖങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മൂർത്തിക്കൽ ക്രിയേഷൻസ് എന്ന പേരിലൂടെയാണ് എൻ്റെ ഇത് ഈ പ്രസ്ഥാനം നടക്കുന്നത്. ഇപ്പോൾ രണ്ട് മലയാള ചിത്രങ്ങളിൽ അഭിനയിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. പി കെ പ്രകാശിന്റെ ആസിഫ് അലി നായകനാവുന്ന ചിത്രത്തിലും റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്യുന്ന പൃഥ്വിരാജ് ചിത്രത്തിലും ഈ പ്രവാസി മലയാളി ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യുവാൻ ഒരുങ്ങുകയാണ്. പറയാനുള്ള ഏറ്റവും വലിയൊരു സന്തോഷകാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ രണ്ട് സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് ചാൻസ് കിട്ടിയിരിക്കുകയാണ്. അതിന് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് പ്രേംപ്രകാശ് സാറാണ്. അദ്ദേഹത്തിൻ്റെ മക്കളായ സഞ്ജയും ബോബിയും എഴുതുന്ന കഥയിലേക്ക്, പി കെ പ്രകാശിൻ്റെ പടത്തിലേക്കാണ് എന്നെ ആദ്യമായിട്ട് ക്ഷണിച്ചത്. അത് ആസിഫ് അലിയാണ് അതിൻ്റെ നായകൻ. അതുപോലെ തന്നെ റോഷൻ ആൻഡ്രോസ് സംവിധാനം ചെയ്യുന്ന പൃഥ്വിരാജ് നടനായിക്കൊണ്ടുള്ള പടത്തിലേക്കാണ് രണ്ടാമത് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. ഇനി ഇതിലെ ഈ സിനിമ ഫീൽഡിലേക്ക് തന്നെ കൂടുതൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.